എഡിജിപിയെ സംബന്ധിച്ചുള്ള പ്രശ്നത്തിൽ അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ശരിയായ നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അന്ന് തന്നെ പറഞ്ഞത് റിപ്പോർട്ട് കിട്ടി 24 മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പ് എഡിജിപിയെ തൽസ്ഥാനത്തുനിന്ന് മാറ്റി. ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ അവസാനിച്ചിട്ടുമില്ല. ഡിജിപി തന്നെ ഇപ്പോഴന്വേഷണ ചുമതലയോടുകൂടി അന്വേഷണം നടത്തി വരികയാണ്. അമിത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിജിലൻസ് അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്. അതായത് സ്ഥാനമാറ്റത്തോടെ എല്ലാം അവസാനിക്കുന്ന നിലയല്ല, കൂടുതൽ അന്വേഷണത്തിന് ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ് എന്ന് സർക്കാർ വ്യക്തമാക്കി. RSS നേതാക്കളെ കണ്ടതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതുൾപ്പെടെ പരിശോധനയിൽ വരും. ഇത് വ്യാപകമായിട്ട് ഇടതുപക്ഷത്തിനെതിരായി, പ്രത്യേകിച്ച് CPM എതിരായി പ്രചരിപ്പിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമാണ്. അവരാണിതിന്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് മാർക്സിസ്റ്റുകാര് RSSമായിട്ട് പാലം പണിയുന്നു ADGP മുഖേന എന്നായിരുന്നു അവരുടെ പ്രചരണം. ഇവരാണ് യഥാർത്ഥത്തിൽ 2023 ജനുവരി 14 സംഘപരിവാറിന്റെ നേതാക്കളുമായി അതിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഡൽഹിയിൽ വെച്ച് രഹസ്യ ചർച്ച നടത്തിയിരുന്നത്. ഇദ്ദേഹം കേരളത്തിന്റെ അമീർ കൂടിയായിരുന്നു എന്ന കാര്യവും കൂട്ടി വായിക്കേണ്ടതാണ്. ഈ വിവരം പുറത്തു വന്നപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ RSSമായി സംസാരിക്കുന്നതിൽ എന്താണ് കുഴപ്പം? ആ ന്യായീകരണമാണ് RSS ജമാഅത്തെ ഇസ്ലാം കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് പറഞ്ഞത്. ഈ വിവരങ്ങളെല്ലാം ഇപ്പോൾ പുറത്തെല്ലാവർക്കും അറിയാം. 2023 ജനുവരി 14 ഇപ്പോഴേറ്റവും അവസാനമായി ജമ്മുകാശ്മീരിൽ CPIMന്റെ സെൻട്രൽ കമ്മിറ്റി അംഗം സഖാവ് തരിഗാമി മത്സരിക്കുന്ന മണ്ഡലത്തിൽ 5-ാമത്തെ പ്രാവശ്യമാണ് ഇപ്രാവശ്യം ജയിച്ചത്. അവിടെ ജമാഅത്തെ ഇസ്ലാമിന്റെ സ്വതന്ത്ര വേഷം കിട്ടിയ സ്ഥാനാർത്ഥിക്ക് BJPയുടെ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തരിഗാമിയെ അവിടെ തോൽപ്പിക്കുന്നതിനു വേണ്ടി തയ്യാറായത്. പക്ഷേ നല്ല വിജയം 7,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് തരിഗാമി ജയിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരം ഇരട്ടത്താപ്പ് നയങ്ങൾ തീർച്ചയായും ജനങ്ങൾ തിരിച്ചറിയും എന്ന കാര്യത്തിൽ സംശയമില്ല. സംഘപരിവാർ വിഭാഗങ്ങളുമായിട്ട് RSS BJP വിഭാഗങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന രീതി തന്നെയാണ് ഇപ്പോഴും മുമ്പും കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. വിമോചന സമരത്തിന്റെ കാലത്ത് കോൺഗ്രസ് എല്ലാ വർഗീയ ശക്തികളുടെയും ജാതീയ വിഭാഗങ്ങളുടെയും ഒപ്പം അന്നത്തെ ജനസംഘത്തിന്റെയും
പിന്തുണ നേടിയിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 1960 സഖ BMSനെ തോൽപ്പിക്കുന്നതിനു വേണ്ടി പട്ടാമ്പിയിൽ ജനസംഘം ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗത്തെയും ചേർത്തുകൊണ്ടാണ് കോൺഗ്രസ് മത്സരിച്ചിരുന്നത്. 1971 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ AKGയെ തോൽപ്പിക്കുന്നതിനു വേണ്ടിയും ഒരു സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്നു നിർത്തിയിരുന്നത്. അതേപോലെ BP സിംഗിനെ കോൺഗ്രസും BJPയും ചേർന്ന് ഒന്നിച്ചാണ് കേന്ദ്ര ഭരണാധികാരത്തിൽ നിന്നും മാറ്റിയത്. അതിനെ തുടർന്ന് കേരളത്തിൽ പാർലമെന്റിലും നിയമസഭയിലും കോലീബി സഖ്യം 1981 ആകുമ്പോഴേക്ക് അരങ്ങേറി.